ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാ മിസ് ആണ് കേട്ടോ. യെസ്, നമുക്ക് സ്കൂളുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും മെഡീവൽ ഇന്ത്യ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, മധ്യകാല ഇന്ത്യ, കലയും സാഹിത്യവും എന്ന ചാപ്റ്റർ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, ആരാണ് ഈ പല്ലവന്മാർ, എന്താണ് ഈ പഞ്ചരദാസ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലേ. അപ്പൊ ആരാണ് ഈ പല്ലവന്മാർ എന്നാണ് മിസ് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഒത്തിരി ബിൽഡിംഗ്സിനെ കുറിച്ച് അല്ലെ, ഒത്തിരി ബിൽഡിംഗ്സിനെ കുറിച്ച്, ഒത്തിരി ടെമ്പിൾസിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ഈ പഞ്ചരഥങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് പഞ്ചരഥങ്ങൾ കേട്ടോ, ഇതാണ് പഞ്ചരഥങ്ങൾ. ഈ ചിത്രം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കാം. ഇതെന്ന് പറയുന്നത് പല്ലവ രാജാക്കന്മാരെ കാഞ്ചീപുരം ആസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തിയിട്ടുള്ള രാജാക്കന്മാരായിരുന്നു പല്ലവ രാജാക്കന്മാർ. ഓക്കെ, ഈ പല്ലവ രാജാക്കന്മാർ എന്ന് പറയുന്ന ആരാ? റൂളേഴ്സ് ആർ കാഞ്ചീപുരം കേട്ടോ. കാഞ്ചീപുരത്തെ രാജാക്കന്മാരെയാണ് നമ്മൾ പല്ലവാസ് എന്ന് പറയുന്നത്. ഇവർക്ക് വലിയൊരു പോർട്ട് സിസ്റ്റി ഒക്കെ ഉണ്ടായിരുന്നു, വലിയൊരു തുറമുഖ നഗരമൊക്കെ ഉണ്ടായിരുന്നു. ആ തുറമുഖ നഗരത്തെ ആയിരുന്നു മഹാബലിപുരം എന്ന് വിളിച്ചിരുന്നത്, മഹാബലിപുരം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ പല്ലവന്മാർ, ഈ പല്ലവ രാജാക്കന്മാരുടെ പല്ലവ രാജാവായിരുന്ന ഒരു പ്രധാനപ്പെട്ട പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മന്റെ ഭരണകാലത്ത് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്ത ടെമ്പിൾസിനെയാണ് നമ്മൾ പഞ്ചരഥങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, പഞ്ചരഥസ് എന്ന് പറയുന്നത് ടെമ്പിൾസ് കൺസ്ട്രക്റ്റഡ് ഇൻ മഹാബലിപുരം ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദ പല്ലവ കിങ് നരസിംഹവർമ്മൻ. ഈ മഹാബലിപുരത്ത്, അവരുടെ മേജർ പോർട്ട് സിറ്റി ആയിരുന്ന മഹാബലിപുരത്ത്, അവിടുത്തെ പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മന്റെ ഭരണകാലത്ത് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തിരുന്ന ടെമ്പിൾസ് ആയിരുന്നു എന്ത്, പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചാൽ മതി. ആരഹൂവ പല്ലവാസ് അല്ലെ, ആരാണ് പല്ലവന്മാരെ? യെസ്, കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തുന്ന രാജാക്കന്മാരാണ് പല്ലവന്മാർ. അപ്പൊ ഇതില് അവിടുത്തെ മേജർ പോർട്ട് സിറ്റി ആയിരുന്നു മഹാബലിപുരം. ഈ മഹാബലിപുരത്തെ പ്രധാനപ്പെട്ട പല്ലവ രാജാവായിരുന്നു നരസിംഹവർമ്മൻ. അപ്പൊ അദ്ദേഹത്തിന്റെ റെയിൻ, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തിരുന്ന ടെമ്പിൾസിനെയാണ് നമ്മൾ പഞ്ചരഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പഞ്ചരഥങ്ങൾ, ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ റോക്ക് കേട്ടോ, സിംഗിൾ റോക്ക്, അതായത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവ കേട്ടോ, ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രമാണ് നമ്മുടെ പഞ്ചരഥങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ ഇതൊക്കെ സൺ ടെമ്പിളും മഹാരാഷ്ട്രയിലെ എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങൾ, കേവ് ടെമ്പിൾസ് ഒക്കെ എന്താണ് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ചേട്ടാ, ബൈ.